നമസ്കാരം. സംസ്ഥാനത്തെ നിർധന വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ എത്തിക്കാൻ നൂതന പദ്ധതിയുമായി നടൻ മമ്മൂട്ടി. സ്മാർട്ട് ഫോൺ ഇല്ലെന്ന ഒറ്റ കാരണത്താൽ കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം വഴിമുട്ടിയ വിദ്യാർത്ഥികൾക്ക് കരുതലും കരുത്തുമായാണ് താരത്തിന്റെ ഇടപെടൽ. വീടുകളിൽ വെറുതെ ഇരിക്കുന്ന ഉപയോഗയോഗ്യമായ മൊബൈൽ ഫോൺ ഇത്തരം കുട്ടികൾക്ക് കൈമാറണമെന്ന അഭ്യർത്ഥനയുമായാണ് വിദ്യാമൃതം എന്ന പേരിലുള്ള പദ്ധതി മമ്മൂട്ടി പ്രഖ്യാപിച്ചത്. തന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വഴിയുള്ള പദ്ധതിയുടെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത്. സ്മാർട്ട് ഫോൺ ഇല്ല എന്ന ഒറ്റക്കാരണത്താൽ പഠിക്കാൻ പറ്റാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള ഉപയോഗയുക്തവും എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് എന്നിവ അവർക്കൊരു ആശ്വാസമാകും. ലോകത്തെവിടെ നിന്നും അത് ഞങ്ങളെ ഏൽപ്പിക്കാം. അർഹതപ്പെട്ട കൈകളിൽ അത് എത്തിപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നു, മമ്മൂട്ടി പറഞ്ഞു. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സഹായകരമായ ഉപകരണങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് കവറിലാക്കി തൊട്ടടുത്തുള്ള സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ ഓഫീസിൽ എത്തിച്ചാൽ മതി. കൊറിയർ ഓഫീസിൽ ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ ദാതാവിന് സൗജന്യമായി മൊബൈൽ കെയർ ആൻഡ് ഷെയർ ഓഫീസിലേക്ക് അയക്കാവുന്നതാണ്. ലഭിക്കുന്ന മൊബൈലുകൾ മുൻഗണനാക്രമത്തിൽ കുട്ടികൾക്ക് എത്തിച്ചു നൽകും. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിൻ്റെ പിന്തുണയും ഇതിനുണ്ട്. കൊറിയർ ഓഫീസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവരെയും ആരോഗ്യ പ്രശ്നമുള്ള ദാതാക്കളെയും ഫാൻ സംഘങ്ങൾ സഹായിക്കുന്നതാണ്. പ്രസ്തുത വീടുകളിലെത്തി ഉപകരണങ്ങൾ ശേഖരിച്ച് തുടർ നടപടികൾ അംഗങ്ങൾ സഹായിക്കുകയും ചെയ്യും. ആദിവാസി മേഖലകളിൽ നിന്നും നിർധന കുടുംബങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് അഭ്യർത്ഥനകൾ ഇതിനോടകം കെയർ ആൻഡ് ഷെയറിന് ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്മാർട്ട് ഫോൺ ഇല്ല എന്ന ഒറ്റക്കാരണത്താൽ പഠിക്കാൻ പറ്റാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഉപയോഗയുക്തവും എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായ സ്മാർട്ട് ഫോൺ അതുപോലെ ടാബ്ലറ്റ്, ലാപ്ടോപ്പ് എന്നിവ അവർക്കൊരു ആശ്വാസമാണ്. ലോകത്തെവിടെ നിന്നും ഞങ്ങളെ ഏൽപ്പിക്കാം. അർഹതപ്പെട്ട കൈകളിൽ അത് എത്തിക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട്. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അസാധാരണ നടൻ എന്നതിലുപരി പലപ്പോഴും സമൂഹത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നല്ല മനസ്സിനുടമയാണ്. പലപ്പോഴും മമ്മൂക്കയുടെ സഹായം സിനിമയ്ക്ക് പുറത്തേക്കും നീണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. ഈ സ്മാർട്ട് ഫോൺ കൂടാതെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ 40 ദിവസം പിന്നിടുന്ന മരുന്ന് വിതരണത്തിനായി താരം പിന്തുണ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കോവിഡ് രോഗികൾക്ക് ആവശ്യമായ വിറ്റാമിൻ മരുന്നുകൾ, പ്രവർത്തകർക്കായുള്ള പൾസ് ഓക്സിമീറ്ററുകൾ എന്നിവ മമ്മൂട്ടി നൽകിയിട്ടുണ്ട്. MP ഹൈബി ഈഡനാണ് വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. 40 ദിവസം പിന്നിടുന്ന പദ്ധതികളിലൂടെ 28 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ഇതിനകം വിതരണം ചെയ്തത്. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം നൽകിയ പിന്തുണ പദ്ധതിക്ക് കൂടുതൽ ഊർജ്ജമേകുന്നുവെന്നും ഹൈബിഡൻ പറഞ്ഞിരുന്നു. ഹൈബിഡന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ 40 ദിവസം പിന്നിടുന്ന മരുന്ന് വിതരണത്തിന് പിന്തുണയായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. കോവിഡ് പോസിറ്റീവ് രോഗികൾക്ക് ആവശ്യമായ വൈറ്റമിൻ മരുന്നുകൾ, പ്രതിരോധ പ്രവർത്തകർക്കായി ആവശ്യമായ പൾസ് ഓക്സിമീറ്ററുകൾ, സാനിറ്റൈസറുകൾ എന്നിവ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 40 ദിവസം പിന്നിടുന്ന പദ്ധതിയിലൂടെ 28 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ഇതിനകം വിതരണം ചെയ്തത്. കോവിഡ് പോസിറ്റീവ് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർ സ്ഥിരമായി കഴിയുന്ന മറ്റു മരുന്നുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ഹൈബിഡൻ ഫേസ്ബുക്കിൽ കുറിച്ചു.